അയച്ചോടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബറിൻ്റെ വീട്ടിലേക്കാണ് പോകാൻ പോകുന്നത്. സബ്സ്ക്രൈബറിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താ വെച്ച് കഴിഞ്ഞാൽ, നിസ്സാരക്കാരനല്ല, നമ്മുടെ ശരണ്യ നന്ദകുമാർ എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും. നമ്മുടെ ഒരു ഫാഷൻ ബ്യൂട്ടി വ്ളോഗറാണ്. പുള്ളിക്കാരത്തിയുടെ വലിയച്ഛനാണ് ഈ പറഞ്ഞ ആൾ. അപ്പോൾ പുള്ളിക്കാരൻ കുറച്ച് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് ശരിയാക്കാനായിട്ട് നമ്മൾ ലാപ്പൊക്കെ എടുത്ത് പോവാണ്. കൂടെ നമ്മുടെ വൈഫും ഉണ്ട്. കാരണം പുള്ളിക്കാരത്തെയും അത്യാവശ്യം മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ടീമാണ്. അപ്പോൾ അവർക്കും കൂടെ ഒരു എന്താ കൊളാബറേഷൻ ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവളെ കൂടെ കൂട്ടാണ്. ഇതാണ് സെറ്റപ്പ്. നമ്മുടെ ക്യാമറ ഇവിടെ ഇരിപ്പുണ്ട്. നമ്മുടെ GPS ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ പോയാൽ മാത്രം മതി. ഞാൻ തന്നെ. പുള്ളിക്കാരത്തിയുടെ വീട്ടിലാണ്. അതെ, വെല്ലിച്ചനാണ് നിക്കണേ. അപ്പൊ ഞങ്ങള് ഇവർക്ക് ചാനലിന്റെ ഞങ്ങൾ കേബിൾ ടിവിയുടെ ഇതാണ്. അപ്പൊ വെല്ലിച്ചന്റെ പണിപ്പൂരയാണിത്, കണ്ടില്ലേ. അപ്പൊ ഇവരുടെ വീട്ടിൽ എപ്പോഴും ആൾക്കാർ വരും. ആൾക്കാർ വരുമ്പോഴത്തേക്കും കൈ സാനിറ്റൈസ് ചെയ്യാനായിട്ടുള്ള ഒരു സെറ്റപ്പ് റെഡിയാക്കി കൊടുക്കണം. അതെ. അപ്പൊ അഴിച്ചു പണിയുടെ വലിയ ഫാനാണ് എന്റെ വെല്ലിച്ചൻ. ഞാൻ കഴിഞ്ഞ ദിവസമാണ് അറിഞ്ഞത്. വേറെ ഒന്നല്ല, രാത്രി എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് ഒരു മെസ്സേജ് വന്നേക്കണം, അഴിച്ചു പണി റിപ്ലൈ ഇടുന്നു പറഞ്ഞിട്ട്. അപ്പൊ എനിക്കറിയാലോ മച്ചാനോ, പണ്ട് മുതലേ നമുക്ക് അറിയാം. അപ്പൊ ഞാൻ ചോദിച്ചു, വെല്ലിച്ച എന്താണ് ഇപ്പൊ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, റിപ്ലൈ അയച്ചിട്ടുണ്ടായിരുന്നു ചോദിച്ചു, കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ചോദിച്ചു. അപ്പൊ പറഞ്ഞ കമന്റ് നമ്മുടെ സ്വന്തം അച്ഛനോടാണ് കമന്റ് ഒക്കെ ഇട്ട് വെക്കണം. ഞാൻ വിളിച്ചതാന്ന് പറഞ്ഞ അങ്ങനെ വിളിച്ചതാണ് കേട്ടോ. അപ്പൊ ആള് അടുത്ത ഫ്ലൈറ്റ് കയറി പോകുന്നില്ലേ, പനങ്ങാട്ടോടെ അടുത്ത ഫ്ലൈറ്റ് കയറി പോകുന്നു. അപ്പൊ അവിടെ കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കാണിച്ചു തരാം. എന്നിട്ട് കോഡ് എഴുതുന്നതും കാണിച്ചു തന്നിട്ട് ഇതൊന്നും എന്നെ എനിക്കറിയാനേ പാടില്ല. ഈ സംഭവങ്ങളതാണ് ഏറ്റവും വലിയ സൂപ്പർ. ഞങ്ങൾ രണ്ടുപേരും രണ്ട് വിദൂരതയിൽ നിന്ന ആൾക്കാരാണ്. ഇവിടെ ഇവിടെ ചെയ്യണ ഇലക്ട്രോണിക്സ് കാര്യങ്ങളും ഞാൻ ചെയ്യണത് ഫാഷനും. എനിക്ക് ഇതായിട്ട് ബന്ധമില്ല. ഞാൻ ഫാഷനായിട്ട് ചെയ്തു തരാം. നിനക്ക് മറ്റേ തൊപ്പിയിലൊക്കെ ലൈറ്റ് വെത്തണ പരിപാടിയൊക്കെ ചെയ്യേണ്ടി വരും. എന്തായാലും ഇയർ റിംഗ്സിൽ ലൈറ്റ് എത്തിച്ചേരാം. അതെ അതെ, എനിക്ക് വേണം. എനിക്ക് തന്നില്ലെങ്കിൽ നിങ്ങൾ പറയാട്ടോ, നിങ്ങൾ അറ്റാക്കിയാണ് മനുഷ്യന്. പിന്നെ എന്റെ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അഴിച്ചുപണി ചേട്ടന്റെ ചാനൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ പ്രോജക്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ആർഡുവിനോ ഊനോ ആണ്. പിന്നെ അത് കൂടാതെ ഒരു അൾട്രാസോണിക് സെൻസർ ഉണ്ട്. അത് മാത്രമല്ല, നമ്മളൊരു 3 volt പമ്പും നമ്മൾ സബ്മെർസിബിൾ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ആർഡിനോയിൽ നമ്മൾ സെൻസർ വയർ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഗ്രൗണ്ടും 5 volt അത് നമ്മുടെ സെൻസറിൻ്റെ VCC 5 volt ഗ്രൗണ്ടും ഗ്രൗണ്ടായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അകത്തൊരു എക്കോയും ട്രിഗറും ഉണ്ട്. അത് നമ്മൾ 2 ഉം 3 ഉം പിന്നിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതായത് നമ്മുടെ സെൻസറിൽ 4 പിന്നാണ്, VCC, ട്രിഗ്, എക്കോ, ഗ്രൗണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ട്രിഗും എക്കോയും നമ്മൾ 2 ഉം 3 പിൻ നമ്പർ 2 ഉം 3 ഉം ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പം നമ്മുടെ ഈ അൾട്രാസോണിക് സെൻസർ വർക്ക് ചെയ്യുന്നത് നമ്മുടെ വവ്വാലുകളുടെയൊക്കെ അൾട്രാസോണിക് സൗണ്ട് മാതിരിയാണ്. അപ്പോൾ ഇത് ഈ മോഡ്യൂള് 2 തിരിച്ചിട്ടുണ്ട്. ഒരു ട്രാൻസ്മിറ്ററും മറ്റേത് റിസീവറും. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ട്രാൻസ്മിറ്റർ ആണെന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിൽ റിസീവറായിരിക്കും. ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഒരു പിങ്ക് സൗണ്ട് പാസ് ചെയ്യും, അതായത് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പം ആ പിങ്ക് സൗണ്ട് റൈറ്റ് സൈഡ് ഡിറ്റക്ട് ചെയ്യും. അപ്പോൾ ട്രാൻസ്മിറ്റ് ചെയ്ത് എത്ര സെക്കൻഡ് കൊണ്ടാണ് ഡിറ്റക്ട് ചെയ്യുന്നതെന്നനുസരിച്ചിട്ടാണ് നമ്മുടെ ഡിസ്റ്റൻസ് അത് അളക്കുന്നത്.
ഗൈസ്, അപ്പോൾ നമുക്ക് കോഡിങ്ങിലേക്ക് കടക്കാം. കോഡിങ്ങിലേക്ക് കടക്കുമ്പോഴത്തേക്കും ഫസ്റ്റ് ഓഫ് ഓൾ ഇത് വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമല്ല. ആർഡിനോ ഓൾറെഡി ഈ സെൻസറിന് വേണ്ടിയിട്ടൊരു എക്സാമ്പിൾ ചെയ്തു വെച്ചിട്ടുണ്ട്, ഇതേമാതിരിത്തെ സെൻസറിന് വേണ്ടിയിട്ട്. അപ്പം അത് നമുക്ക് നോക്കാനായിട്ട് എക്സാമ്പിൾസിൽ ചെല്ലുക. എക്സാമ്പിൾസിൽ ചെന്നതിന് ശേഷം സെൻസേഴ്സിൽ ചെല്ലുക. സെൻസേഴ്സിൽ പിങ് എന്ന് പറഞ്ഞ എക്സാമ്പിളുണ്ട്, സ്കെച്ചുണ്ട്. ആ സ്കെച്ചാണ് നമ്മൾ ബേസ് ചെയ്തിട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ഞാൻ ഈ കമൻറ്റുകളെല്ലാം തൽക്കാലത്തേക്ക് റിമൂവ് ചെയ്തു. അതേമാതിരി ഇതിൻ്റെ അകത്ത് ഒറ്റ പിന്നാണ് യൂസ് ചെയ്തിരിക്കുന്നത്, അത് കോൺസ്റ്റന്റ് പിൻ 7 എന്നുള്ള പിന്നാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ സ്കെച്ചിനെയാണ് ഞാൻ മൊത്തത്തിൽ ചേഞ്ച് വരുത്തിയത്. അപ്പം നമുക്ക് നമ്മുടെ സ്കെച്ചിലേക്ക് പോകാം. അപ്പം ഇതാണ് നമ്മുടെ ഞാൻ എഴുതിയ സ്കെച്ച്. അപ്പോൾ പിങ് പിൻ എന്ന് പറഞ്ഞ് ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്, അത് പിൻ നമ്പർ 3 ആണ്. എക്കോ പിൻ, ഇത് ഔട്ട്പുട്ട് ആണ്. അതായത് ഇത് സെൻസർ, ഇത് ട്രിഗ് ആണ്, ട്രിഗ്. ഓക്കെ, ഇത് വരുന്നത് എക്കോയാണ്. അപ്പൊ ഞാൻ ട്രിഗ് പിന്നിനെ പിങ് പിൻ എന്നാണ് കൊടുത്തേക്കുന്നത്. എക്കോ പിൻ എന്ന് പറഞ്ഞു കൊടുത്തേക്കുന്നത് എക്കോയിനാണ്. പിന്നെ നമ്മളൊരു ഡിസ്പെൻസ് പിൻ വെച്ചിട്ടുണ്ട്, ഡിസ്പെൻസ് പിൻ. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് അത് മോട്ടറിലേക്കുള്ള മോട്ടർ ഡ്രൈവർ പിൻ ആണ്. മോട്ടർ ഇറക്കാനായിട്ടും നമ്മൾ മോട്ടർ കണക്ട് ചെയ്യാൻ പോകുന്നത് 6th പിന്നിലേക്കാണ്. അപ്പം ഈ ഇൻഡിറ്റക്റ്റഡ് സംഭവങ്ങളൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. ഞാൻ ഇന്നലെ തൽക്കാലത്തേക്ക് ഇട്ടതാണ്. ലോങ് ഡ്യൂറേഷൻ, ഇൻഡ് സെന്റിമീറ്റർ, ഇൻഡ് ഇഞ്ചസ്, ഇത്തരം സംഭവങ്ങൾ നമ്മൾ ഇവിടെ വേരിയബിൾ ആയിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. സെറ്റപ്പ്, സെറ്റപ്പ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ പിന്നെ എന്തൊക്കെ തരത്തിൽ വർക്ക് ചെയ്യണം എന്ന് ആണ് ഈ സെറ്റപ്പിൽ നമ്മൾ പറയുന്നത്. അപ്പൊ ഇതിൻ്റെ അകത്ത് നമുക്ക് ടെസ്റ്റിംഗ് പർപ്പസസിന് സീരിയൽ എന്ന് പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ നമ്മൾ എനേബിൾ ചെയ്യാണ് ആർഡിയോനോ. അതായത് നമ്മുടെ സെൻസറിന്റെ ഔട്ട്പുട്ട് നമുക്ക് കമ്പ്യൂട്ടറിൽ കാണാൻ വേണ്ടിയിട്ടാണ് ഈ സീരിയൽ നമ്മൾ യൂസ് ചെയ്യുന്നത്, സീരിയൽ കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ കമ്പ്യൂട്ടറിന്റെ സീരിയൽ പോർട്ടുമായിട്ട് ആർഡിയോനോ നേരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അത് 9600 എന്ന് പറഞ്ഞാൽ ബോഡ് റേറ്റിലാണ്. ഓക്കെ, അത് കഴിഞ്ഞ് 11th വരുന്നത് പിൻ മോഡ്. നമ്മൾ ആർഡിയോ ട്യൂട്ടോറിയൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിൻ മോഡ്, പിങ് പിൻ ഔട്ട്പുട്ട്. അപ്പം ഇത് നമ്മുടെ ട്രിഗർ പിൻ ആണ്. ട്രിഗർ പിൻ ഔട്ട്പുട്ടായിട്ട് നമ്മൾ സെറ്റ് ചെയ്തു. ഇത് നമ്മുടെ എക്കോ പിൻ ആണ്. എക്കോ പിൻ നമ്മൾ ഇൻപുട്ടായിട്ട് സെറ്റ് ചെയ്തു. പിൻ ഡിസ്പെൻസ്, പിൻ മോഡ് ഡിസ്പെൻസ് പിൻ, ഇത് ഔട്ട്പുട്ടാണ്. ഇതെന്തിനാണ്? ഇത് നമ്മുടെ മോട്ടോർ ഡ്രൈവർ ആണ്, മോട്ടോർ ഡ്രൈവർ പിൻ ആണ്. ഓക്കെ, അപ്പം കണ്ടുകഴിഞ്ഞാൽ അറിയാം നമ്മുടെ ട്രിഗറും മോട്ടോർ ഡ്രൈവറും ഔട്ട്പുട്ടാണ്, എക്കോ പിൻ വരുന്ന ഇൻപുട്ടാണ്. ഇനി പറയുന്നത് ഡിജിറ്റൽ റൈറ്റ് ഡിസ്പെൻസ് പിൻ ഹൈ എന്നാണ് പറയുന്നത്. ഇത് ഞാൻ ചെയ്തു വെച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലൊരു റിലേ മോഡ്യൂളും കൂടി ഉണ്ടായിരുന്നു. ആ റിലേ മോഡ്യൂള് വർക്ക് ചെയ്യുന്നത് ലോ ആവുമ്പോഴാണ് റിലേ ലാച്ച് ചെയ്യുന്നത്, ഹൈ ആവുമ്പോഴത്തേക്കും റിലേ കട്ട് ഓഫ് ആവും. അപ്പം അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഡിസ്പെൻസ് പിന്നിനെ ഹൈ ആയിട്ട് സെറ്റ് ചെയ്തേക്കാണ്. ഇത് നമ്മുടെ എക്സാമ്പിളിൽ തന്നെ വരുന്നൊരു ഫംഗ്ഷൻ ആണ്. നമുക്ക് ഇഞ്ചസും സെന്റിമീറ്ററിലേക്കും കൺവേർട്ട് ചെയ്യാനായിട്ടുള്ള ഫംഗ്ഷൻ ആണ്. ഈ പിങ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ട്രിഗർ പിന്നിനെ കൺട്രോൾ ചെയ്യാണ്. അതായത് ജസ്റ്റ് ട്രിഗർ പിൻ ഫസ്റ്റ് ലോ ആക്കും, അതിനുശേഷം 2 മൈക്രോ സെക്കൻഡ് അതിനെ ഹൈ ആക്കും, 2 മൈക്രോ സെക്കൻഡിന് ശേഷം അതിനെ ഹൈ ആക്കും, എന്നിട്ട് അതിനെ ഹൈ സ്റ്റേറ്റിൽ അതായത് ഓണാക്കി ഒരു 5 മൈക്രോ സെക്കൻഡ് നിർത്തും, അതിനുശേഷം വീണ്ടും അതിനെ ലോ ആക്കും. അപ്പം അതിനുശേഷമാണ് നമ്മുടെ ഡ്യൂറേഷൻ, ഡ്യൂറേഷൻ കണ്ടുപിടിക്കുന്നത് പൾസ് ഇൻ എക്കോ ഹൈ, അതായത് എത്ര നേരം കഴിഞ്ഞിട്ടാണ് നമുക്ക് റെസ്പോൺസ് കിട്ടിയെന്നുള്ളതാണ്. അപ്പം പിന്നെ വരുന്നത് നമ്മുടെ ലൂപ്പ് ഫംഗ്ഷൻ ആണ്. ലൂപ്പ് ഫംഗ്ഷനിൽ നമ്മൾ പിങ്ങിനെയാണ് വിളിച്ചത്, ഇതിന്റെ പൊക്കത്തത്തെ പിങ് എന്ന് പറഞ്ഞ ഫംഗ്ഷനെയാണ് വിളിച്ചിരിക്കുന്നത്. അതിൻ്റെ അകത്ത് നമ്മൾ ഇഞ്ചസും സെന്റിമീറ്ററും കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്നത് 39th ലൈൻ, ഇതിൻ്റെ അകത്ത് ഇഫ് സെന്റിമീറ്റർ ലെസ് ദാൻ 10, അതായത് 10 സെന്റിമീറ്ററിന് താഴെയാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഡിറ്റക്റ്റഡ് 1 കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ആവശ്യമില്ല. ഇത് സീരിയൽ ഞാൻ പറഞ്ഞല്ലേ, സീരിയൽ ലെസ് ദാൻ ഇത് എത്ര സെന്റിമീറ്റർ ഇഞ്ചസ് അതൊക്കെ ജസ്റ്റ് ഒന്ന് കാണിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡിസ്പെൻസ് പിന്ന് എനേബിൾ ചെയ്യും, ഡിസ്പെൻസ് പിന്ന് ലോ ആക്കും. 150 മില്ലി സെക്കൻഡാണ്, ഇത് മില്ലി സെക്കൻഡാണ്, 150 മില്ലി സെക്കൻഡ് ഓൺ ആക്കും. അതിനുശേഷം തിരിച്ച് ഹൈ ആക്കും, അതിനുശേഷം ഒരു 100 മില്ലി സെക്കൻഡ് വെയിറ്റ് ചെയ്യും, പിന്നെ 1 സെക്കൻഡ് വെയിറ്റ് ചെയ്യും.
അതായത് ഓരോ സെക്കൻഡില് ഓരോ തവണയും നമുക്ക് നമ്മുടെ സാനിറ്റൈസർ ഡിസ്പെൻസ് ചെയ്യുള്ളൂ. അതാണ് ഈ ഇത്തരം വരുന്നത്. അപ്പൊ കോഡ് കൂടെ കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ 53 ലൈൻ കോഡേ ഉള്ളൂ. അപ്പൊ നമ്മുടെ കോഡ് ഇപ്പൊ ബേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കൈ അടുപ്പിക്കുന്ന അനുസരിച്ച് നമ്മുടെ LED ബ്ലിങ്ക് ചെയ്യുന്ന കാണാം. അപ്പം നമ്മുടെ കോഡ് വർക്കിംഗ് ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് LED കത്തിച്ചിട്ട് കാര്യമല്ലോ, നമുക്ക് മോട്ടർ ഇറക്കണ്ടേ. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളൊരു റിലേ മോഡ്യൂള് കണക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ LED കത്തുന്ന മാതിരി തന്നെ നമ്മുടെ റിലേ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഭാവിയിൽ ഇത് മിക്കവാറും നമ്മുടെ ശരണ്യയുടെ വലിയച്ഛൻ ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോഴത്തേക്കും അതൊരു മോസ്ഫെറ്റ് ആക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഗൈസ്, നിങ്ങൾ ഈ റിലേ ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സൂക്ഷിച്ച് യൂസ് ചെയ്യണം. റിലേ നമ്മുടെ Arduinoയിലേക്ക് കൊടുക്കുന്നതുകൊണ്ട് തെറ്റില്ല, പക്ഷേ റിലേയുടെ ഔട്ട്പുട്ടായിട്ട് നമ്മുടെ മോട്ടർ കണക്ട് ചെയ്യുന്നത് ഒരിക്കലും Arduinoന്റെ ഏതെങ്കിലും പിന്നിൽ നിന്ന് പവർ എടുത്തിട്ട് കൊടുക്കരുത്. അഡാപ്റ്ററിൽ നിന്ന് ഡയറക്റ്റ് എടുത്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ നമ്മുടെ വയറിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്, നമുക്കിനി ഇതൊന്ന് ടെസ്റ്റ് അടിച്ച് നോക്കാം. അപ്പൊ ഗൈസ്, ഇത്ര ഉള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നൊരു കാര്യം, ഈ പ്രോജക്റ്റ് നിങ്ങൾ ചെയ്യാന്നുണ്ടെങ്കിൽ സ്വന്തം റിസ്ക് ചെയ്യുക. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കറിയാം ഹാൻഡ് സാനിറ്റൈസറിൽ സ്പിരിറ്റാണ് കൂടുതലുള്ളത്, അതേമാതിരി തന്നെ മോട്ടർ നിങ്ങൾ സ്പിരിറ്റിൽ മുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾ വയർ കണക്ട് ചെയ്തോ എന്തെങ്കിലുമൊക്കെ ലൂസ് കോൺടാക്ട് ഉണ്ട്, ഒരു സ്പാർക്ക് വന്നു കഴിഞ്ഞാൽ തീ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഓൺ റിസ്കിൽ ചെയ്യുക. നമ്മൾ ഇതേമാതിരി റിസ്കി പരിപാടികൾ മിക്കവാറും നമ്മുടെ ചാനലിൽ ചെയ്യാറില്ല, പക്ഷേ ഇത് ഇങ്ങനത്തെ ഒരു ആവശ്യമായതുകൊണ്ടും നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളായതുകൊണ്ടും മാത്രമാണ് നമ്മളിത് ചെയ്തു കൊടുക്കുന്നത്. ആസ് യൂഷ്വൽ കോഡ് ഞാൻ കോഡിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പം ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ബട്ടൺ അടിക്കുക, ഫ്രണ്ട്സുമായിട്ടും ഷെയർ ചെയ്ത് വിടുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം കൂടെ എനേബിൾ ചെയ്ത് അതുപോലെ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് വരുമ്പോൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ മൊബൈലിൽ ലഭിക്കുന്നതായിരിക്കും. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഫോളോ ചെയ്തിട്ടില്ല, ഫോളോ ചെയ്യുക. കാരണം നിങ്ങളായിട്ടുള്ള ചാറ്റ് കംപ്ലീറ്റ് നമ്മൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും കൂടെയാണ്. അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.